കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിലാണ് നിർധന വിദ്യാർത്ഥികൾക്കായി സ്മാർട്ട് ഫോൺ ലഭ്യമാക്കാനായി വിദ്യാമൃതം പദ്ധതി നടപ്പിലാക്കുന്നത്. ചലച്ചിത്ര താരം മമ്മൂട്ടിയുടെ നേതൃത്വത്തിലുള്ള കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫെഡറേഷൻ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വ്യത്യസ്തമാർന്ന പദ്ധതികളാണ് ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നത്. വിദ്യാമൃതം പദ്ധതിയുടെ കൊല്ലം ജില്ലാതല വിതരണ ഉദ്ഘാടനം പുനലൂർ വാളക്കോട് NSV വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടന്നത്. ശിവഗിരി മഠാധിപതിയും ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘം പ്രസിഡന്റുമായ പത്മശ്രീ വിശുദ്ധാനന്ദ സ്വാമികൾ ഉദ്ഘാടനം ചെയ്തു. മദ്യത്തിന്റെ അനാവശ്യമായ ഉപയോഗം കൊണ്ട് നമ്മളുടെ മാധ്യമങ്ങൾ നമ്മളുടെ പത്രങ്ങളൊക്കെ എടുക്കുമ്പോൾ ഓരോ ദിവസവും ഇവിടെ ഉണ്ടാകുന്ന സർവ്വ ദുരന്തങ്ങൾക്കും കാരണം മദ്യമായി മാറിയിരിക്കുന്നു എന്ന് കാണാം. ആ ദുരന്തത്തിൽ നിന്നും വളർന്നു വരുന്ന തലമുറയെ നേരെയാക്കുന്നതിന് വേണ്ടി കെയർ ആൻഡ് ഷെയർ പ്രസ്ഥാനം നടത്തുന്ന ശ്രമങ്ങളെപ്പറ്റിയാണ് ഫാദർ അവർകൾ ഇവിടെ പറയുകയുണ്ടായത്. അടുത്തത് പോകുന്നു പൂർവീകരിലേക്ക്, നമ്മളുടെ വനാന്തരങ്ങളിലും മറ്റും ജീവിക്കുന്ന ആദിവാസികൾ അവരിലേക്ക് ചെല്ലുകയാണ്. അവർക്ക് വിദ്യയില്ല, അവർക്ക് ഉടുതുണിയില്ല, അവർക്ക് വേണ്ട ഭക്ഷണമില്ല. രോഗം വന്നാൽ അതിനെ വേണ്ട പോലെ ചികിത്സിച്ച് സുഖപ്രാപ്തിയിലെത്തുന്നതിനുള്ള മരുന്നുകളില്ല. ഇതൊക്കെ എത്തിച്ചു കൊടുക്കുന്നതിനും ഈ കാരുണ്യ പ്രസ്ഥാനം മൂന്നാമത്തെ പദ്ധതിയായിട്ട് മുമ്പോട്ട് പോവുകയാണ്. അടുത്തത് കിഡ്നിയെ തൊട്ടാണ്. അടുത്തത് അറിയാം, നമ്മുടെ കിഡ്നി ഫെയിലായാൽ ആ ജീവിതം പൂർണ്ണമായി ഫെയിലായി എന്നറിയാം. കിഡ്നിയിൽ തൊട്ടും ഈ പ്രസ്ഥാനം കാരുണ്യത്തിൻ്റെ കൈകളുമായി എത്തുകയാണ്. അടുത്ത വിദ്യയിലേക്ക് വരികയാണ്. കൊറോണ വ്യാപനത്തിൻ്റെ ദുരന്തം അനുഭവിക്കുന്ന ലോകം വിദ്യാഭ്യാസം ഗുരുമുഖങ്ങളിൽ നിന്ന് നേരിട്ട് അനുഭവിക്കാനുള്ള അവസരം നഷ്ടപ്പെട്ട ഈ ലോകം, അവിടേക്ക് നമ്മൾ പുതിയ സംവിധാനം ഓൺലൈൻ വിദ്യാഭ്യാസമാണ്. വീടുകളിലിരുന്ന് കുഞ്ഞുങ്ങൾക്ക് പഠിക്കുന്നതിന് ഉള്ള അവസരം, അതിനുവേണ്ട ഉപകരണങ്ങൾ എത്തുക എന്നുള്ളതാണ്. അപ്പോൾ അത് പറയുകയുണ്ടായി, 10,000 കണക്കിന് അപേക്ഷകരാണ്, ഇതിൽ കുഞ്ഞുങ്ങളാണ് അപേക്ഷകരായി വന്നിരിക്കുന്നത്. അത് അവരുടെ ഇല്ലായ്മയിൽ നിന്നാണ് അപേക്ഷകരായി വരുന്നത്. അവർക്ക് സാന്ത്വനം നൽകുവാൻ ആ കുഞ്ഞുങ്ങളുടെ വിദ്യയെ കൂടുതൽ ഉന്നതിയിലെത്തി എത്തിക്കുവാൻ, അവരുടെ കുടുംബത്തിന് കഴിയാത്ത സഹായം ഇതിലൂടെ എത്തിച്ചു കൊടുക്കുവാൻ കെയർ ആൻഡ് ഷെയർ പ്രസ്ഥാനം കാരുണ്യപൂർവ്വം 5-ാമത്തെ പദ്ധതിയുമായി വന്നിരിക്കുകയാണ്. എന്തുകൊണ്ടും ആ പ്രസ്ഥാനത്തിൻ്റെ പേരിന് അർത്ഥവത്തായ കർമ്മ പദ്ധതികളാണ്, കാരുണ്യ പദ്ധതികളാണ് നടത്തി വരുന്നത് എന്ന് അധ്യക്ഷന്റെ പ്രസംഗത്തിൽ നിന്നും ഈ ഉള്ളവൻ മനസ്സിലാക്കി. പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി എല്ലാ ജില്ലകളിലും ഏറ്റവും അർഹരായവർക്ക് സ്മാർട്ട് ഫോൺ കൊടുക്കുന്ന ഈ സംരംഭം കാലോചിതവും മാതൃകാപരവുമാണെന്നും അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു.
കേറാൻ ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ മാനേജിംഗ് ഡയറക്ടർ ഫാദർ തോമസ് കുര്യൻ മരോട്ടിപ്പുഴ അധ്യക്ഷനായിരുന്നു. ഗാന്ധിഭവൻ ചെയർമാൻ ഡോക്ടർ സോമരാജൻ, ശാസ്താംകോട്ട ഡിവൈഎസ്പി രാജ്കുമാർ, എൻഎസ്വി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എ ആർ പ്രേംരാജ്, പ്രഥമാധ്യാപിക എം സുജ, സ്റ്റാഫ് സെക്രട്ടറി സജിത്ത്, മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ ഇന്റർനാഷണൽ സംസ്ഥാന ഭാരവാഹി പ്രിയദർശൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു. ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ, പുനലൂർ.